രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിയമം നടപ്പാക്കാൻ വിജ്ഞാപനമിറക്കി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിയമം നടപ്പാക്കാൻ വിജ്ഞാപനമിറക്കി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. കലാപകാരികൾ അഴിഞ്ഞാടുമ്പോൾ രാജ്യസുരക്ഷയിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ രാജ്യത്ത് പുതിയ നിയമം നിലവിൽ വന്നു. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ചട്ടം ശനിയാഴ്ച മുതൽ നിലവിൽ വന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ചട്ടം രൂപീകരിക്കുന്നതിന് സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ കേന്ദ്ര നിലപാടെടുത്തതായിരുന്നു. കൂടാതെ സുപ്രീം കോടതിയിലെ ഹർജികൾ തീർപ്പാക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്ന് നിയമോപദേശം ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു. രാജ്യത്തെ മതേതരത്വം തകർക്കാനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമായാണ് ദേശീയ പൗരത്വ നിയമമെന്നും അത് നടപ്പാക്കില്ലെന്നുമുള്ള നിലപാടിലാണ് രാജ്യത്തെ നിരവധി സംസ്ഥാന സർക്കാരുകൾ. എന്നാൽ കോടതി വിധിക്ക് പോലും കാത്തു നിൽക്കാതെയാണ് കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിലാക്കിയതെന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രതിപക്ഷ പാർട്ടികൾ ആവുന്നത്ര കള്ളം പ്രചരിപ്പിച്ചോളൂ, ഞങ്ങളുടെ അടുത്തുള്ള സത്യം ഞങ്ങൾ എത്തിക്കും, നിയമത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് ആരും കരുതേണ്ട, നിയമത്തിൽ രാഹുൽ ഗാന്ധിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണ്. രാഹുൽ ഈ നിയമം വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ രാഹുൽ ആവശ്യപ്പെട്ട CAA നിയമം ഇറ്റാലിയൻ ഭാഷയിൽ തർജ്ജമ ചെയ്തും നൽകാമെന്നും പീഡനം അനുഭവിക്കുന്നവർക്ക് ആശ്രയം നൽകാനുള്ളതാണ് CAA എന്നും അമിത്ഷാ പറഞ്ഞു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി തെറ്റിദ്ധാരണ പരത്തുകയാണ് കോൺഗ്രസും മമതാ ബാനർജിയും. എല്ലാ പാർട്ടികളും ഒന്നിച്ചെതിർത്താലും പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് BJP പിന്നോട്ട് പോകില്ല. 4 വോട്ടിന് വേണ്ടി വീരസവർക്കറെ പോലും അപമാനിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഇതിൽ അവർ ലജ്ജിക്കേണ്ടതാണ്. CAA സംബന്ധിച്ച് രാജ്യമെമ്പാടും ബോധവൽക്കരണം ശക്തമായി നടപ്പാക്കും. പൗരത്വ പ്രശ്നത്തിൽ സമാനമായ നിലപാട് സ്വീകരിച്ച ഗാന്ധിജിയും നെഹ്റുവും വർഗീയവാദികളായിരുന്നോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും അമിത്ഷാ ചോദിച്ചിരുന്നു. എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാതെ കോൺഗ്രസ് ഒളിച്ചോടുന്ന സമീപനമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും JNU അതിക്രമത്തിനെതിരെയും തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുകയാണ്. ചെന്നൈ കേന്ദ്രീകരിച്ച് നടക്കുന്ന സമരങ്ങളിൽ വിദ്യാർത്ഥികളാണ് ഏറിയ പങ്കും. വള്ളുവർക്കോട്ടം കേന്ദ്രീകരിച്ചാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും പ്രതിഷേധം നടക്കുന്നത്. എന്നാൽ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒന്നാകെ തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞിറങ്ങിയ പ്രതിപക്ഷ ഐക്യം ഇക്കഴിഞ്ഞ ദിവസം പൊളിഞ്ഞിരുന്നു. അതേസമയം പൗരത്വ വിഷയം യൂണിയൻ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് നിയമം നടപ്പാക്കാതിരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. പൗരത്വ ബിൽ പാർലമെന്റിൽ പാസാക്കുന്നതിന് മുൻപ് തന്നെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എതിർപ്പ് പരസ്യമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും പൗരത്വ നിയമം തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇതിൽ ഏറ്റവും ശക്തമായ നിലപാട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായിരുന്നു. അമിത്ഷായുടെ കരുത്ത് ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ. എല്ലാ എതിർപ്പുകളെയും നിഷ്പ്രഭമാക്കി നിയമം നടപ്പാക്കി. ഇനി എന്തെന്ന് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.